മറ്റുപൗരന്മാർക്കില്ലാത്ത ശേഷിയും അവർ കൊണ്ട് എന്തും സമൂഹം തിരിച്ചറിയിട്ടുണ്ട്. അംഗവൈകല്യം ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ അവര് ഒരു ശേഷിയും ഇല്ലാത്തവരാണ് എന്ന കണക്ക് കൂട്ടലിന് ഇന്ന് പ്രസക്തി. അതുകൊണ്ടാണ് അവർ ഭിന്നശേഷിക്കാരെ, അവർ ശേഷിയുള്ളവരാണ്. സാധാരണ മനുഷ്യരെ പോലെ തന്നെ അവർക്കും ശേഷിയുണ്ട്, ജീവിക്കാനുള്ള അവകാശമുണ്ട്, പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ട്, ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്, വരുമാനമാർഗം കണ്ടെത്താനുള്ള അവകാശമുണ്ട് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് അവരെ അഭിസംബോധന ചെയ്യുന്നതിൽ പോലും ഇന്ന് സമൂഹത്തിൽ മാറ്റം കഴിക്കും. നമ്മൾ അവർ ഭിന്നശേഷിക്കാരെ കാലഘട്ടം മുമ്പ് ഭിന്നശേഷിക്കാർ യാചിക്കേണ്ട ഒരു അവസരം ആണ് ഉണ്ടായിരുന്നത്. സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇന്ന് ആ രീതി മാറിയിട്ടുണ്ട്. മുമ്പ് തിരുവാതിരകളിലും അങ്ങാടികളിലും കമലകളിലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, പട്ടിണി മാറ്റുന്നതിന് വേണ്ടി മറ്റുള്ളവരോട് ഇരക്കേണ്ട കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി. ഇന്ന് മറ്റുള്ളവരെ പോലെ തന്നെ അഭിമാനത്തോടെ ജീവിക്കുവാനുള്ള അർഹത തങ്ങൾക്കുണ്ട് എന്ന സമൂഹത്തെ തന്നെ ബോധ്യപ്പെടുത്തുവാൻ ഭിന്നശേഷി സമൂഹത്തിന് സാധിച്ചിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഭിന്നശേഷിക്കാരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വന്തമായ ഒരു വേദി ആവശ്യമാണെന്ന് മനസ്സിലാക്കി മുസ്ലിം ലീഗ് പ്രസ്ഥാനം, DAPL എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. പീപ്പിൾസ് ലീഗ് എന്ന DAPL നേരത്തെ നമ്മൾ തുടക്കത്തിൽ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി. അവിടെ നേതൃത്വം തന്നെ പിന്നീട് വൈകാതെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും രൂപം നൽകുകയുണ്ടായി. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. നമുക്കറിയാലോ 2017 ഇതിനുവേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷൻ ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷെ അത് എവിടെയും എത്തിയിട്ടില്ല. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. ഇവർക്ക് പ്രത്യേകമായിട്ട് സെന്റർ സെക്ടറെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മന്ത്രിയുടെ പ്രസംഗം നിങ്ങളും കേട്ടാണ് പത്രത്തിലുണ്ടായത്. അത് തുടങ്ങിയിടത്ത് തന്നെയാണ് ഗവൺമെന്റിന്റെ ഒരു വലിയ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതിന്റെ അനിവാര്യത നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുബൈൽ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധ ക്ഷണിക്കല് നിയമസഭയിൽ കൊണ്ടുവന്ന ആളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ തന്നെ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഗവൺമെന്റ് നല്ല രീതിയിൽ അകത്ത് നമ്മുടെ മന്ത്രി ശൈലജ ടീച്ചർ മറുപടിയൊക്കെ പറഞ്ഞു, പക്ഷെ അതിനൊന്നും ഒരനക്കമല്ല. അവിടെ പറഞ്ഞില്ല നമ്മുടെ പുതിയ, പക്ഷെ ഇതൊക്കെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഭിന്നശേഷി ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. മനാസ് ഇരിക്കുന്നുണ്ട്, ശശി ഇരിക്കുന്നുണ്ട്, സുബേദ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഡൽഹിയിൽ പോയ ആളാണ്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ മുഴുവൻ നേതാക്കന്മാർ, പോഷക സംഘടനകളുടെ നേതാക്കന്മാർ, നിങ്ങൾ ഒറ്റ കല്ല മനസ്സിലാക്കി.